ആൾക്കാണെങ്കിലും കുറച്ച് തടിയൊക്കെ കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നി. ഇത്ര സ്പേസ് എനിക്ക് ഇവിടെ കാണുന്നുണ്ട്. സോ അത്യാവശ്യം സ്പേഷ്യസ് തന്നെയാണ്. ഇറങ്ങാനൊക്കെ ഉണ്ടോ? നല്ല സുഖമാണ്, നമുക്ക് കയറി ഇരിക്കാനും ഇറങ്ങാനൊക്കെ നല്ല സുഖമുള്ള ഒരിതാണ്. അപ്പൊ അത്യാവശ്യം എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് അല്ലേ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു കാറിന്റെ റിവ്യൂ ആണ്. വണ്ടി കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കണം, എസ്പ്രസ്സോ ആണ് മാരുതിയുടെ. അപ്പൊ ഇത് നമ്മുടെ സാധാരണക്കാരുടെ എസ് യു വി മാരുതി ഇറക്കി ആ വണ്ടിയെ കുറിച്ച് റിവ്യൂ ആണ്. ഇത് ഓൾമോസ്റ്റ് 1 ഇയർ കഴിഞ്ഞൊരു വണ്ടിയാണ്. അപ്പൊ ഇതൊരു യൂസർ റിവ്യൂ ആണ് ബേസിക്കലി. സോ ഇതിന്റെ ആളോടാണ് ഡീലറിന്റെ ചേട്ടന്റെയാണ് വണ്ടി. അപ്പോൾ ഇവനാണ് അത്യാവശ്യം ഓടിക്കുന്നത്, ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവനോട് ചോദിച്ചു നോക്കാം, നമ്മൾ വണ്ടിയെ കുറിച്ച് കുറേ ധാരണയുള്ള ഒരാളാണ്. സോ ജിതിൻ, എങ്ങനെയുണ്ട് ഈ വണ്ടിയുടെ മൊത്തത്തിലുള്ള ഒരു ഉപയോഗിച്ച് നോക്കിയിട്ടുള്ള സാധാരണ ഒരു ഡ്രൈവർ അല്ലെ, വണ്ടി ഓടിക്കുന്ന ഒരാളെന്ന രീതിയിൽ എന്ത് പറയുന്നു ഈ സാധനം? ഇത് നല്ല വണ്ടിയാണ്. ഇത് ഓട്ടോമാറ്റിക് ആണ് ഗിയർ, ഓട്ടോമാറ്റിക് വണ്ടിയാണ്, മാനുവലും ഉണ്ട്. ഞാൻ ഉപയോഗിച്ചിട്ട് നല്ലൊരു ഇതാണ്. ഒരു ചെറിയൊരു എക്സ് യു വി പോലെ തന്നെയുണ്ട് ഇത്. പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ലുക്ക് ഉണ്ട് വണ്ടിക്ക്. പിന്നെ കുഴപ്പമില്ല, ലോങ് പോകാനൊക്കെ രണ്ടിലുള്ളവർക്ക്, രണ്ടിൽ രണ്ട് പാസഞ്ചേഴ്സിന് നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെയാണ്. അപ്പോൾ ഒരു മിനി എസ് യു എന്ന രീതിയിൽ നീ സാറ്റിസ്ഫൈഡ് ആണ് വണ്ടി ഓടിച്ചിട്ട്? അതെ. ഇപ്പൊ നീ ശരിക്കും ഒരു എസ് യു വി ഓടിച്ച ഒരാളാണ്, സൈലോ ഒക്കെ ഉണ്ടായിരുന്നു. അതിന് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് എങ്ങനെയുണ്ട് ഇതിന്റെ ഒരു മൊത്തത്തിൽ എക്സ്പീരിയൻസ്? അത് വെച്ച് കമ്പയർ ചെയ്യും. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൈലോന്റെ അത്രയും പറയാൻ നമുക്ക് പറ്റത്തില്ല. കാരണം പറഞ്ഞാൽ സൈലോ എന്ന് പറയുന്നത് കുറച്ചും കൂടിയും ആർ പി എമ്മും എല്ലാം കൂടുതലാണ്, മാറ്റമുള്ള ഒരു വണ്ടിയാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ആൾട്ടോ അങ്ങനത്തെ വണ്ടികളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് നല്ലൊരു വണ്ടിയാന്ന് പറയാം. അപ്പം ബേസിക്കലി പറഞ്ഞാൽ ഇത് സാധാരണക്കാരന്റെ എസ് യു വി എന്ന് തന്നെ പറയാം, ബഡ്ജറ്റഡ് എസ് യു വി തന്നെയാണ്. എന്തുകൊണ്ടും ഒരു വലിയൊരു വണ്ടി ഓടിച്ച ഒരു അനുഭവം കൊണ്ടും പ്ലസ് ഇത് ഓടിക്കുന്നതുകൊണ്ട് നിനക്ക് ധൈര്യമായിട്ട് പറയാം, സാധാരണക്കാർക്ക് ധൈര്യമായിട്ട് മേടിക്കാം മിനി എസ് യു ആണ്. അപ്പൊ സ്പെസിഫിക്കേഷൻ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം ഇഷ്ടംപോലെ വീഡിയോസും കാര്യങ്ങളുള്ളതാണ്. എന്നാലും ഇതിന്റെ ജസ്റ്റ് ഇന്ത്യയുടെ കുറച്ച് കാര്യങ്ങളും ഇതിന്റെ ഒരു ഡീറ്റെയിൽ കാര്യങ്ങളും ചോദിച്ചോ? ഓക്കെ, ഓക്കെ അല്ലേ. ഇതിന്റെ ഒരു ഇന്ത്യയുടെ വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ടു പേർക്ക് അകത്ത് നല്ല സുഖമായിട്ട് ഞങ്ങൾ പിരിക്കുന്നത്, ഞങ്ങൾ അത്യാവശ്യം തടിയുള്ളവരാണ്, സുഖമായിട്ടിരിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇതിനെ നമ്മുടെ ഈ വണ്ടി കയറ്റങ്ങൾ കയറുന്ന സമയത്ത് അല്ലെങ്കിൽ ഓഫ് റോഡ് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഹൈറേഞ്ച് ഒക്കെ പോയിട്ടുണ്ട്, അങ്ങനെ ട്രിപ്പ് പോയിട്ടുണ്ട്. ഇതുകൊണ്ട് പോയിട്ടുണ്ട്. എങ്ങനെയുണ്ട് അതിന്റെ ഒരു എക്സ്പീരിയൻസ്? ഇവിടുന്ന് ഇപ്പൊ ഇത് ലോങ് പോയിരിക്കുന്നത് എറണാകുളമാണ്. ഇപ്പൊ കണ്ണൂരിൽ നിന്ന് എറണാകുളമാണ്. ലോങ് എറണാകുളമൊക്കെ ധൈര്യമായിട്ട് കൊണ്ടുപോകാം, നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്, കുഴപ്പമൊന്നുമില്ല. ദിമിന്ദ, ഇതുണ്ട് സീറ്റിംഗ് ഉണ്ടല്ലോ, നമുക്ക് ഇത്രയും സ്പേസ് ഇരിക്കും ഇവിടെ ഉണ്ട്. ബാക്ക് എന്ന് വെച്ചാൽ ഇവൻ അത്യാവശ്യം കംഫർട്ടബിൾ ഇരിക്കുകയാണ്. ബാക്കിലെ സ്പേസ് ഉണ്ട്, ഇത്രയുണ്ട്. ഒരാൾക്ക് ഇരിക്കാം. അപ്പൊ നീ ഇരിക്കുന്നതും കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ല. അപ്പൊ ഒരു ബഡ്ജറ്റഡ് കാർ എന്ന രീതിയിൽ ഒരു യൂസ് ചെയ്ത ഒരു യൂസർ എന്ന രീതിയിൽ നീ ഇത് സജസ്റ്റ് ചെയ്യും? ബഡ്ജറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മിനി എസ് യു എന്ന രീതിയിൽ നല്ലൊരു വണ്ടിയാണ്. ഹൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അതിന്റെ പ്ലസ് പോയിന്റ് ആണ്. അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എല്ലാം ഓക്കെ ആയിട്ട് നിൽക്കാം. ഓക്കെ ആയിട്ട് നിൽക്കാം, കുഴപ്പമില്ല. നല്ല രീതിയിൽ നമുക്ക് കംഫർട്ട് ആണ്. ബേസിക്കലി ഇത്രയാണ് ഇതിന്റെ ഒരു ഫീച്ചേഴ്സ് എന്നൊക്കെ പറയാം. ഫീച്ചർ നമ്മൾ അധികം പറയുന്നില്ലെങ്കിലും ഇതൊരു ബഡ്ജറ്റഡ് രീതിയിൽ സംഗതി ഓക്കെയാണ്. കുറച്ച് ആളുകൾ പറയുന്നത് ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്പേസിംഗ് ഒക്കെ അത്യാവശ്യം, ഇത് ഭയങ്കര സ്പേസ് ഉള്ള വണ്ടിയൊന്നുമില്ല. എന്നാലും ബഡ്ജറ്റഡ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ പെർഫോമൻസ് ബേസിൽ അത്യാവശ്യം സ്പേസും ഉള്ള നല്ലൊരു വണ്ടി തന്നെയാണ് മാരുതി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഡ്യുവൽ എയർ ബാഗ് വരുന്നതാണ് അല്ലേ? ഇത് രണ്ട് എയർ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ ബൂട്ട് സ്പേസുകൾ ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ്. അത്യാവശ്യം ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം. തുറന്നാൽ ശരി, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇത് തന്നെയാണ്. ഇതാണ് ഇതിന്റെ ബൂട്ട് സ്പേസ്. അത്യാവശ്യം സാധനങ്ങളെ കൊണ്ടുപോകാൻ പറ്റും അല്ലേ? അത്യാവശ്യം സ്പേഷ്യസ് തന്നെയാണ്, കുഴപ്പമില്ല, ഇറ്റ്സ് ഗുഡ്. സീറ്റിംഗിന്റെ ഒരു സ്പേസിംഗ് കാര്യങ്ങളോട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഡോർ തുറന്നിട്ട് ജിതിൻ ഡ്രൈവർ കയറിയിരിക്കുന്നു. കയറിയിരിക്കുക ജിതിൻ. ജിതിൻ അവിടെ കാണിച്ചു, അവൻ ഇരിക്കുന്നുണ്ട്. അവന്റെ നിനക്ക് കംഫർട്ടബിൾ ആണല്ലോ, അത്രയും സ്പേസ് മതി. ദിമിൻ ഇവിടെ നോക്കൂ, ഞാൻ ഇവിടെ പുറകെ വരിപ്പുണ്ട്, എനിക്ക് കയറി ഇത്രയും സ്പേസ് വരാണ്ട്. സോ അത്യാവശ്യം നല്ല സ്പേസ് സ്പേസ് ഉള്ള വണ്ടി തന്നെയാണത്. ഇത്രയൊക്കെ സ്പേസ് പോലെ നമ്മളൊരു അത്യാവശ്യം ആയിട്ടുള്ള ആൾക്കാണെങ്കിലും കുറച്ച് തടിയൊക്കെയുള്ളതും കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നി. ഇത്ര സ്പേസ് എനിക്ക് ഇവിടെ കാണുന്നുണ്ട്. സോ അത്യാവശ്യം സ്പേഷ്യസ് തന്നെയാണ്. ഇറങ്ങാനൊക്കെ ഉണ്ടോ? നല്ല സുഖമാണ്, നമുക്ക് കയറി ഇരിക്കാനും ഇറങ്ങാനൊക്കെ നല്ല സുഖമുള്ള ഒരിതാണ്. അപ്പൊ അത്യാവശ്യം എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് അല്ലേ. ഗുഡ്. സോ അപ്പം ഇതൊക്കെയാണ് എക്സ്പ്രസ്സോയെ കുറിച്ച് കൃത്യമായിട്ട് പറയാനുള്ള ഒരു യൂസർ റിവ്യൂ എന്ന രീതിയിൽ.
അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആണെന്ന് മനസ്സിലാവുന്നു. അപ്പൊ ഇങ്ങനെ കുറച്ച് വണ്ടികളുടെ വീഡിയോസ് ഇനി ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. എസ്പ്രസോ ഉള്ളവർ അവരുടെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ പറയുക, എങ്ങനെയുണ്ട് എന്താണെന്നുള്ളത് കമന്റ് ഒക്കെ അടിക്കുക ബാക്കിയുള്ളവർക്ക് മനസ്സിലാവാൻ വേണ്ടി. ഓക്കെ ഗൈസ്, താങ്ക് യു.